നാടും നഗരവും മാലിന്യങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുമ്പോൾ പാലാവയൽ ടൗൺ മാത്രം എന്നും ക്ലെയിം. ഇതിന് പാലാവയലിനൊരു കാവൽക്കാരനുണ്ട്. ജെ പി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ജോസ് പ്രകാശ്. കേരളത്തിലെ തന്നെ നമ്പർ വൺ സഹകരണ ബാങ്കുകളിലൊന്നായ ഈസ്റ്റ് എളേരി സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി കൂടിയാണ് ഇദ്ദേഹം. രാവിലെ 8 മണിക്ക് മുൻപ് പാലാവയൽ ടൗണിലെത്തിയാൽ ഒരു ലുങ്കിയും ടീഷർട്ടും തലയിൽ തൊപ്പിയുമായി ഒരാളെ കാണാം. കയ്യിൽ ഒരു വലിയ ചൂലും തൊട്ടടുത്ത കൊട്ടയുമായി ടൗൺ ശുചിയാക്കുന്ന ഒരാൾ ഇദ്ദേഹമാണ്. പാലാവയലിന്റെ സ്വന്തം ജെ പി, ചിറ്റാരിക്കൽക്കാരുടെ ജെ പി മാഷ്. രാവിലെ 4 മണിക്ക് 5 കിലോമീറ്ററോളം പ്രഭാത സവാരി നടത്തിയതിനു ശേഷമാണ് ജെ പി പാലാവയൽ ടൗൺ ശുചിയാക്കുന്നത്. മാലിന്യങ്ങളിൽ പ്ലാസ്റ്റിക്, കുപ്പികൾ, കടലാസുകൾ ഇവയൊക്കെ വേർതിരിച്ച് ഒരു പ്രത്യേക സ്ഥലത്ത് ഇദ്ദേഹം കൂട്ടിയിടും. കുപ്പികൾ പഞ്ചായത്തിന്റെ ബോട്ടിൽ ബൂത്തിലും പ്ലാസ്റ്റിക്കുകൾ വേറെയും ഒപ്പം ചപ്പുചവറുകളും വേർതിരിച്ചിടും. ഈ സമയത്തെ ഏറ്റവും വലിയ പ്രയാസമെന്ന് ഇദ്ദേഹം പറയുന്നത് മാസ്കുകളാണ്. ഉപയോഗിച്ചതിനു ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന നിരവധി മാസ്കുകളാണ് ഇദ്ദേഹം രാവിലെ എടുത്തു കളയുന്നത്. നമ്മുടെ വീടും പരിസരവും പോലെ തന്നെ നമ്മുടെ കൊച്ചു ഗ്രാമവും സുന്ദരമായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് തുടങ്ങിയത്. നമ്മുടെ കൊച്ചു ഗ്രാമത്തിലെ മാലിന്യങ്ങളെല്ലാം കഴിവതും എടുത്തു മാറ്റിക്കൊണ്ട് ആരോഗ്യപരമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഞാൻ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. പാലാവയലിലെ ആദ്യകാല അധ്യാപക ദമ്പതികളുടെ മകനായ ജോസ് പ്രകാശ് ഒരു കാലത്ത് ചിറ്റാരിക്കാലിലെ സമാന്തര കോളേജ് പ്രിൻസിപ്പലായിരുന്നു. ഇക്കാലം തന്നെ നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനും കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹിയുമായിരുന്നു. ഇപ്പോൾ ഈസ്റ്റ് എളേരി സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറിയായ ഇദ്ദേഹം പാലാവയലിൽ മാത്രമല്ല ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും കണ്ണിലുണ്ണിയാണ്. മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതല്ലാതെ ഒരു കരിയില പോലും എടുത്തു കളയാൻ കൂട്ടാക്കാത്ത ഈ തലമുറയ്ക്ക് ഉന്നത പദവിയുണ്ടായിട്ടും ഇദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും സാമൂഹ്യ പ്രതിബദ്ധതയും ഏറെ അഭിനന്ദനീയവും നാടിന് മാതൃകയുമാണ്. ന്യൂസ് ബ്യൂറോ ചെറുപുഴ.